അസലാമലൈക്കും എല്ലാവർക്കും നോർത്തു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പഴം നിറച്ചതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ പഴം നിറച്ചത് കഴിക്കാൻ പഴം നിറച്ചത് അധികം ആളും ഉണ്ടാക്കുമായിരിക്കും പക്ഷേ ഇതിവിടെ ഒരു സൂപ്പർ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു പഴം നിറച്ചതാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ ഈയൊരു പഴനിറച്ചേൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൊടുക്കുക ഞങ്ങളുടെ ചാനലിലെ പല വിഭവങ്ങളും ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിൽ കമൻറ്റു വൈകും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ കുറേ പേര് പറയാറുണ്ട് അതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇതേ സപ്പോർട്ട് മുന്നോട്ട് ഇനിയും വേണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ മുറി തേങ്ങ ചിറകി എടുത്തതാണേ അതൊരു മുക്കാൽ കപ്പുണ്ട് പിന്നെ ഒരു സ്പൂണ് കസുകസും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം കേട്ടോ പിന്നെ പഴമാണ് വേണ്ടിയത് ഞാനിവിടെ അരക്കിലോം പഴാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ പഴം നല്ലോണം എടുക്കണം കേട്ടോ ഞാൻ തൊലി വെച്ചിട്ടാണ് ഇത് നിറയ്ക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ആ നെയ്യ് ഞാനിവിടെ ആർ കെ ജി നെയ്യും പിന്നെ ഡാൾഡയും കൂടിയാണ് കേട്ടോ എടുത്തത് അത് നിങ്ങൾക്ക് ആർ കെ ജി നെയ്യ് സ്വന്തം എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഡാളുടെ സ്വന്തം എടുത്താലും മതി കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ കുറച്ച് സമയം ഈ സമയത്ത് തീയൊന്ന് ചെറിയ തീയിലാക്കി വെക്കണേ നല്ല ഗോൾഡൻ കളർ ഒന്നായി വരേണ്ട ചെറിയൊരു കളർ മാറ്റം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കസഗസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സ്പൂണ് കസഗസും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ചെറിയ തീ തന്നെ ആവണം കേട്ടോ തീയൊന്നും കൂട്ടി വെക്കരുത് ആ നെയ്യ് കടന്ന് ആ കസുകസൊന്ന് പൊട്ടി വരുന്ന ആ ടൈമാകുമ്പോൾ ചെറുങ്ങനൊന്ന് പൊട്ടും ആ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം ഈ തേങ്ങൻ്റെ കളറൊന്നും മാറി വരണ്ട വരണ്ടെട്ടോ ഗോൾഡൻ കളർ ഒന്നും തേങ്ങ ആയി വരണ്ട ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആ സമയത്ത് ഇതിലേക്ക് അരസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏലക്കായി പൊടിയും ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടിയത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണേ ആ പഞ്ചസാര ആ തേങ്ങയിലൊക്കെ പിടിക്കുന്ന സമയം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന വേണം പഞ്ചസാരയൊക്കെ നല്ലോണം തേങ്ങയിൽ പിടിച്ച് വരട്ടെ ഈ സമയത്തൊന്നും തീയൊന്നും കൂട്ടിയൊന്നും വെക്കത്തിട്ടോ ആ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ കുറച്ച് ടൈം കാണ്ട് അപ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കി അപ്പോൾ ലേസും കൂടി മധുരം പോരായ്മുണ്ട് അപ്പം ഞാനും ഒരു സ്പൂണും കൂടി മധുരം ചേർത്ത് കൊടുത്ത് ടോട്ടൽ ഞാനിവിടെ നാല് സ്പൂണ് പഞ്ചസാര തീയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ പഞ്ചസാര ഇതിൻ്റെ അകത്തൊന്ന് അലിഞ്ഞ് ചേരട്ടെ അതുവരെ ഞാൻ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി തീ ഓഫാക്കാം ഇത്ര തേങ്ങ ആയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് തേങ്ങ ഗോൾഡൻ കളർ ഒന്നായി കിട്ടണ്ട ഇങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ തീ ഓഫാക്കി കഴിഞ്ഞാലും നമ്മളിങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് സമയം ഇത് അടി കരിഞ്ഞു പോകണ്ട ചൂടുള്ള പാനല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഈ തേങ്ങ ഇതിൻ്റെ അകത്തു ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഇനി അതൊന്ന് ചൂട് തണിയട്ടെ ഇനി ആ തേങ്ങൻ്റെ ഫില്ലിങ് അവിടുന്ന് ചൂട് തണിയട്ടെ നമുക്കിതിനൊരു മാവ് റെഡിയാക്കി എടുക്കണം ഈ പഴം നിറച്ചത് നമുക്ക് മാവ് കൊണ്ടാണ് ഞാനിവിടെ അടച്ചെടുക്കുക അപ്പം അതിനൊരു ഒരു പേസ്റ്റ് രൂപത്തിലൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിന് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വച്ചിട്ടുണ്ട് ഇതിലേക്ക് വലിയ ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് അതേമാതിരി തന്നെ ഒരു വലിയ സ്പൂണ് മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂണ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പും ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നേരെ ചൂടുള്ള വെള്ളം ഒരുപാട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത് നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക ഇതാ ഇതുപോലെ ആയാൽ മതി കേട്ടോ ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പഴത്തിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് നിറയ്ക്കാം അപ്പം ഞാൻ ആദ്യം പഴം ഒന്നെടുത്ത് ഇതേമാതിരി ഒന്ന് കീറുന്നുണ്ട് കേട്ടോ ഈ തല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരൊറ്റ കീറലേ ഞാൻ ഇവിടെ കീറുന്നുള്ളൂ കേട്ടോ അത് നല്ല ആഴത്ത് തന്നെ കീറി എടുക്കുന്നുണ്ട് പഴം എത്ര വലുപ്പാണുള്ളത് ആ വലുപ്പത്തിനനുസരിച്ച് തന്നെ ഞാനിവിടെ പ പഴവും കീറി എടുക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഫില്ലിങ് നിറയ്ക്കണം നല്ല പഴുത്ത പഴം തന്നെ എടുത്ത് നിറയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നല്ല പഴുത്ത് പാകായ പഴമാണ് പിന്നെ ഒരുപാട് വലിപ്പമുള്ള പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് നടു കട്ട് ചെയ്തിട്ടും നിറയ്ക്കാൻ പറ്റൂട്ടോ ഇത് ഇന്ത്യയിൽ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയ പഴം അത്യാവശ്യം പാകമുള്ളൊരു പഴമാണ് വലുപ്പമുള്ളൊരു പഴമാണ് ഇത് നിറയ്ക്കുന്ന രീതിയിലുള്ള പഴമൊക്കെ നോക്കിയെടുക്കാൻ പറ്റും ചെറുമാതിരി പഴമൊക്കെ അപ്പോൾ ഇതിലൊരു മൂന്നെണ്ണം അങ്ങനെ ചെറുതും ഒന്ന് വലുതുണ്ട് അപ്പം ഇങ്ങനെ കീറി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഓരോ പഴത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഫില്ലിങ് നിറച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലോണം വിരല് വെച്ച് അമർത്തി അമർത്തി നിറക്കി തന്നെ വേണം കേട്ടോ എത്രത്തോളം ഈ പായത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം പായത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചെടുക്കുക ഞാനിവിടെ നാല് പഴം ഇങ്ങനെ നിറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഫില്ലിങ് ബാക്കിയുണ്ട് ഇതൊരഞ്ച് പായത്തിനുള്ള ഫില്ലിങ് ഇതുണ്ട് പക്ഷേ അത് ഞാൻ നാലെണ്ണല്ലേ എടുത്തത് അപ്പോൾ ഈ ഈ ഒരു ബാക്കി ഇനി അവിടെ വെക്കണ്ടാന്ന് കരുതി ഞാൻ വീണ്ടും ഈ പായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് ഫില്ലിങ്ങും നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് പഴത്തിൻ്റെ ഉള്ളിലും വീണ്ടും നിറച്ചു ഇങ്ങനെ നല്ലോണം ഫില്ലിങ് നിറച്ചെടുത്താല് പഴയ നിറച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ നാല് പഴവും നല്ലോണം ഒക്കെ നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഞാൻ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയ അതേ പാൻ തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചെടുത്തത് സ്റ്റവ് കത്തിച്ച് നല്ലോണം പാൻ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓയിലും നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പഴവും ഇത് പോണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക ആ തൊലി കളഞ്ഞതിൻ്റെ ശേഷം കലക്കി വെച്ച ആ മാവില്ലേ അരിപ്പൊടി മൈദപ്പൊടിയും അത് ഒന്ന് വിരലുമ്മൽ നമ്മളിങ്ങനെ എടുത്തങ്ങാണ്ട് പയത്തിൻ്റെ ഫില്ലിങ്ങിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടിയത് തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിമേൽ ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വിരലൊന്ന് വെള്ളത്തിൽ മുക്കണം അത് നമ്മൾ ലേശം വെള്ളം ഇവിടെ റെഡിയാക്കി വെക്കണം ഞാനിവിടെ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തുവച്ചിട്ടുണ്ട് അതിലൊന്ന് വിരൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് വേണ്ടിയത് അപ്പം നല്ല നേരിയതായിട്ട് നമുക്ക് നമുക്കിതിൽ തേച്ച് പിടിപ്പിക്കാൻ കഴിയും അങ്ങനെ കുറേച്ച മാവ് തിന്നെടുത്ത് കാണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ വേണ്ടിയത് നല്ല വേഗം തന്നെ നമുക്കിത് തേച്ചെടുക്കാൻ കഴിയുക ഈ വെള്ളത്തിലൊന്ന് വരല് മുക്കിയാൽ അങ്ങനെ ഞാനിത് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ പഴത്തിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളൊന്ന് കമത്തിയി ഇടുകയാണ് കേട്ടോ ഓയിലിൻ്റെ അകത്തേക്ക് ചെയ്യേണ്ടിയത് അപ്പോൾ ആ കമ്ത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പഴത്തിൻ്റെ ഫില്ലിങ് നല്ലോണം അവിടെ സെറ്റായിട്ട് വരും പൊട്ടിയൊന്നും പോകില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആദ്യം ഇങ്ങനെ കമ്ത്തിയിടണമെന്ന് പറയുന്നത് അങ്ങനെ ഓരോ പഴവും നമ്മൾ മാവ് ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുകയാണെ വേണ്ടിയത് ഇത് നമ്മൾ വിരലൊന്ന് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ നമുക്കിത് വേഗം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ചെടുക്കാൻ പറ്റും കേട്ടോ നേരിയതായിട്ട് തന്നെ തേച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് കഴിക്കാൻ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൊടി വേറെ മുറിഞ്ഞൊന്നും പോരൂല അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഴം കട്ട് ചെയ്യുന്ന സമയം പോലെ തന്നെ ഇത് ഈ പൊടിയും കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ചിലവിലൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണില്ലേ പഴം വേറെ പൊടി വേറെ ഒക്കെ ആവൽ അതൊന്നും ഈ പഴം നിറച്ചേനാവില്ല അപ്പം ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ നാല് പഴം ഞാൻ ഇതേമാതിരി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് പൊട്ടി പൊട്ടിപ്പോന്നാൽ അത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മോൾ ഭാഗത്തും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും കുറച്ച് മാവിടുത്ത് ഇങ്ങനെ തേച്ചും കണ്ടൊന്ന് വരല് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ പരട്ടിക്കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് അവിടെ നിൽക്കും കേട്ടോ ഈ മാവ് ഈ മാവും എനിക്കിവിടെ കണക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ മാവില്ല രണ്ട് വലിയ സ്പൂണിനല്ലോ ഞാൻ ഈ അരിപ്പൊടിയും മൈതാപ്പൊടിയും പേസ്റ്റാക്കി വെച്ചത് അതും ഇവിടെ കണക്കായി വന്നിട്ടുണ്ടേ അങ്ങനെ ഞാൻ ഇവിടെ നാല് പഴവും നിറച്ച് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് ഈ തീയൊന്നും ഓവറാക്കി വെക്കരുത് പഴം ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മീഡിയം സൈസിൽ തീ ആക്കി വെച്ചിട്ട് ഓരോന്നും ഗോൾഡൻ കളറാക്കി എടുക്കണം കേട്ടോ അത് നമുക്ക് രണ്ട് സ്പൂണ് വെച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറാക്കി മുരിച്ച് ഇങ്ങോട്ട് എടുക്കാനും കഴിയും അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തോളേണ്ടി ഈ പഴം ഒന്ന് മറിച്ചിടാൻ കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുക്കാൻ കഴിയും അപ്പോൾ ഓരോ സൈഡൊക്കെ ഇങ്ങനെ മൊരിയിച്ചെടുക്കുക തന്നെ വേണേ ഒരുപാട് ഓയിലൊന്നും ഇത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്താൽ മതി അതിൽ തന്നെ നമുക്കിതിങ്ങനെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ പറയണമെന്ന് തോന്നി പഴം നിറയ്ക്കുന്ന സമയത്ത് കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവുക ചെറിയ ഒരു ചെറിയ തരം പഴം ഉണ്ടാവില്ലേ അധിക വലുപ്പല്ലാത്ത പഴം നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് ആ പഴം നിറയ്ക്കുമ്പോഴാണ് കൂടുതലത് കാണാൻ ഭംഗി ഉണ്ടാവുക പിന്നെ നമുക്ക് മറച്ചിടുന്ന നേരത്ത് പൊരിക്കണ സമയത്ത് നല്ല ഒരു ഈസി ആയിരിക്കും കേട്ടോ ആ ഒരു കുഞ്ഞ് കുഞ്ഞു പഴമാകുമ്പോൾ അതുമ്മ പ്രത്യേകം പറയാറുണ്ട് പഴം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പഴം വാങ്ങാൻ കടയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് ഉമ്മ പറയും കടക്കാരോട് പറയാൻ പഴം നിറയ്ക്കാൻ വേണ്ടിയിട്ട് െ അപ്പം അതിന് പാകമായിട്ടുള്ള പഴം അവർ തന്നോളന്നാണ് ഇമ്മ പറയാറ് അതേപോലെ തന്നെ അവർ അതിന് കണക്കായിട്ടുള്ള പഴം തരും ഇപ്പം നമ്മൾ ഉന്നക്കായക്കൊക്കെ ഒരു കരിമ്പ് പഴുപ്പുള്ള പഴം നോക്കിയിട്ട് എടുക്കില്ലേ അധികം പഴുത്തും പോവില്ല എന്നാലിട്ടോ പ പഴുക്കാത്തതു അല്ല അങ്ങനത്തെ ഒരു പഴുപ്പ് അതേപോലെ തന്നെ പഴം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരമാണ് ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു പഴം നോക്കിയെടുക്കുക കുഞ്ഞ് വലിയ ഓവർ വലുപ്പാകുമ്പോൾ നമുക്കത് മറച്ചിടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ ഇരിപ്പുള്ള പഴം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാം കേട്ടോ നമുക്കിപ്പോൾ എവിടേക്കും കൊണ്ടുപോവുകയാണെങ്കിൽ ചെറിയ ചെറിയ പഴങ്ങൾ നിറച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൈദാ മാവും കൂടി ഈസി ആയിട്ട് പഴത്തിനോടൊപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രക്ക് സോഫ്റ്റ് ആയിരിക്കും ആ ഒരു മാവും ഉണ്ടാവുക ഇതേമാതിരി നമുക്ക് ചെറിയ കഷ്ണാക്കിയൊക്കെ അത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ ഇങ്ങനെയൊന്നുണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു അവരുതേ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലമലൈക്കും